വാർത്തകൾ വിശദമായി. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം അധികാരത്തിലെത്തുക മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സാമൂഹ്യ പ്രവർത്തനമാക്കുകയാണ് ജനശ്രീ സുസ്ഥിര മിഷന്റെ ലക്ഷ്യമെന്നും ജനശ്രീ ചെയർമാൻ കൂടിയായ എം ഹസൻ പറഞ്ഞു. പള്ളിക്കര ബീച്ചിൽ നടന്ന ജനശ്രീ മിഷന്റെ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയെ വ്യവസായവുമായി കച്ചവടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ടൂറിസം കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ വ്യവസായവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ സേവനത്തിന്റെയും വികസനത്തിന്റെയും പാതയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ബഹുജന സാമൂഹ്യ സേവനത്തിന്റെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഞാൻ അതിൽ അഭിമാനം കൊള്ളുകയാണ്. കാരണം ഇപ്പോ കേരളത്തിലും പുറത്തുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ, രാഷ്ട്രീയ പാർട്ടിയെ സ്ഥാപനവൽക്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് പിരിവിന് പരക്കം പായുന്ന ഒരു കാലമാണ്. അവിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ശൈലി മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റവും തൃണമൂലായിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് ഈ സാമൂഹ്യ സേവന പ്രസ്ഥാനം. കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഖാദർ മാങ്ങാട് ബാലാനന്ദൻ, പി ഗംഗാധരൻ നായർ, പി സി രാമൻ, സി എച്ച് സുബൈദ, ഹക്കീം കുന്നിൽ എന്നിവർ പ്രസംഗിച്ചു.